സാറേ, ഇന്ന് പേപ്പറിന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങിയാല് മറ്റന്നാളങ്ങ് തീരത്തുള്ളൂ. 29 റിസൾട്ട് പബ്ലിഷ് ചെയ്യാറില്ല. ഈ രണ്ട് ദിവസവും ഇതൊക്കെ എന്തിനാ സാറേ, വർഷങ്ങളായിട്ട് കറക്റ്റ് ചെയ്യുന്നില്ലയോ സാറേ? പേപ്പർ ഇങ്ങോട്ട് സാറേ. പിന്നെ ഒരു കാര്യം നേരത്തെ പറയാം, കഴിഞ്ഞ വർഷങ്ങളെ പോലെ ചുമ്മാ പുള്ളാര് വെറുതെ ഡീബാർ ചെയ്ത് കളയില്ല, വെറുതെ ശാപവും പ്രാക്കും മേടിച്ചു ചുമ്മാ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, കറക്റ്റ് ചെയ്ത് എട്ടണേ ഡീബാർ ചെയ്യും. എന്നാലും അത് വേണ്ട സാറേ, ചുമ്മാ കറക്റ്റ് ചെയ്ത് വിടും സാറേ. നല്ലതായിട്ട് അതൊന്നും നോക്കണ്ട സാറേ, അതൊക്കെ അങ്ങ് പോട്ടെ, ആ രീതിയിൽ അങ്ങ് വിട്ടാൽ. ആഹാ, സിജോ സാറേ വന്നിട്ടുണ്ട്. ഒരുപാട് പാട് വിട്ടേക്കുന്നല്ലോ സാറേ ഇത് എഴുതാനായിട്ട്. വീട്ടിലേക്ക് സാധനം മേടിക്കാൻ പോകുന്ന ഇവനാ തോന്നുന്നു. നല്ല വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് തുണ്ട്. സാറേ പേപ്പർ എഴുതി സാറേ. ആ ഇത് സാറിന്റെ ചുമതലയാണ്. നല്ല പണി ഞാൻ കൊടുത്തോളാം സാർ. എന്താ വെച്ചാൽ നല്ലപോലെ എഴുതിട്ടുണ്ടല്ലോ ഈശ്വരകൻ. ഹലോ ഹലോ പപ്പ, എന്താ അപ്പൊ ഉച്ചക്ക് വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ലല്ലോ പപ്പേനാ. ആടാ മോനെ, പപ്പയ്ക്ക് പെട്ടെന്ന് ഒരു വാല്യുവേഷൻ വന്നു, നമുക്ക് രാത്രി പോയാലോ? വേണ്ട, അപ്പൊ നമുക്ക് ഉച്ചക്ക് എത്തി ഷോയ്ക്ക് തന്നെ പോവാം പപ്പ. ലൂസിഫർ കാണണ്ടേ നമുക്ക്? അപ്പൊ എന്ന് വന്നേ പപ്പയ്ക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മോനെ, നമുക്ക് രാത്രി പോവാടാ. പപ്പ പറയുന്നേ എന്തോ പപ്പ ഇങ്ങനെ പറയുന്നു. പപ്പ എന്ന് വാ പപ്പ. എടാ മോനെ, പപ്പ പറയുന്നേ, പപ്പാനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാളാ. പപ്പ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലേ പപ്പ. പപ്പ എന്ന് വന്നേ പെട്ടെന്ന്. നിന്റെ അമ്മ എന്തിടാ? അമ്മ എവിടെ പോയത്? എവിടെ പോയത്? അവള് എനിക്ക് അറിഞ്ഞൂടാ. എവിടാ? എനിക്ക് അറിഞ്ഞൂടാ. വെച്ചിട്ട് പോടാതാ. മോനൊക്കെ പഠിക്കുന്നാണോ വന്നേക്കും? അതിന്റെ ഉത്തരം കിട്ടി സാറേ. ഞാൻ കുറച്ച് നേരമായിട്ട് 2-8 നമ്പർ പേജ് വെച്ച് കളിക്കൂ, എനിക്ക് അപ്പോഴേ തോന്നി ഇവന്മാരെന്തോ കുസൃതി ഒപ്പിച്ചത്. ഇവന്മാർ ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് കിടന്നിട്ട് എങ്ങനെ ഈ താലം കൈമാറുന്നു സാറേ? അത് അവന്മാർ എന്തെങ്കിലുമൊക്കെ പണി കാണിക്കുമല്ലോ സാറേ, ഇപ്പോഴത്തെ പിള്ളേരല്ലേ സാറേ. ഇങ്ങനെ പോയ ഭാവിയിൽ സ്പിരിറ്റും കടത്തും സാറേ. പേപ്പർ എടുത്തേ സാറേ. സാറിന് എന്തായാലും ചടങ്ങുകൾ ഒരുപാട് നടക്കും. ഇതെന്തോ സാറേ നോക്കി, ആകെ ഹോൾ ടിക്കറ്റ് നമ്പർ 6 അവൻ എഴുതി വെച്ചാൽ 13 നമ്പർ. ഇതെന്തോ ആധാർ നമ്പറാണ്. ഇവരൊക്കെ എന്തോ സാറേ ഒരു ശ്രദ്ധയില്ലാതാണല്ലോ സാറേ പിള്ളേരിപ്പോ നടക്കുന്നത്. ആർക്കുണ്ട് സാറേ ഇപ്പൊ ശ്രദ്ധ? അടിച്ചു സാറേ, അടിച്ചു. കഴിഞ്ഞ വർഷം സാറിന് ബമ്പർ അടിച്ചില്ലേ, അതുപോലെ എനിക്ക് ആ പേപ്പറിൽ നിന്ന് ബമ്പർ അടിച്ചു സാറേ. എത്ര ഉണ്ട് സാറേ? 10-50 ഉണ്ട് സാറേ എല്ലാം കൂടെ. ആ ഒരു കുറിപ്പുണ്ടല്ലോ സാറേ എന്നോട്. എന്റെ വീട്ടിൽ ആരും ഇല്ല സാറേ, ഞാൻ ഒറ്റ മകനാണ്. എന്തെങ്കിലും ചെയ്ത് എന്നെ കയറ്റിവിടണം. ഈ കാശ് ഒരു ഗുരുദക്ഷിണയായിട്ട് മാത്രം കരുതിയാ മതി. എന്നോട് ക്ഷമിക്കണേ സാറേ, സാറിന് ഉണ്ടാവില്ലേ മക്കൾ? കൊള്ളാലോ സാറേ. പ്ലീസ് 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 സാറിന്റെ അല്ല വന്നായിരിക്കട്ടെ. എല്ലാം ആയിട്ടുണ്ടല്ലോ ഈ ചെറുകൻ, ഫുള്ള് കൊടുക്കുക കേട്ടോ. അവന് വേണമെങ്കിൽ നല്ലോണം എഴുതിയോ പോയി. പിന്നെ മൊത്തം നല്ലപോലെ എഴുതാൻ നമ്പർ എഴുതാൻ മറന്നു പോയിരുന്ന ചെറുകൻ.
റോൾ നമ്പർ എഴുതിയില്ലോ? ഇല്ല. നോക്കട്ടെ. ഈ വന്ന കാലത്തെ കുഴപ്പം ഇതാ സാറേ, അവൻ ആ കൂൾ ഓഫ് ടൈം കിട്ടിയത് നേരെ വന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ. എന്താ നല്ലപോലെ എഴുതിട്ടുണ്ടല്ലോ സാറേ പയ്യൻ. മേശേ, എടി നിന്റെ മോൻ പത്താണോ പ്ലസ് ടു ആണോ എഴുതി കേട്ടോ എക്സാം? പത്താണ്. ഓ, പ്ലസ് ടു ആയിരുന്നെങ്കിൽ ഒരു മാർഗം ഉണ്ടായിരുന്നു. അതാ ആ ശരിയാണ് ശരിയാണ് സാറേ. ആ പേപ്പർ കഴിഞ്ഞ സാറേ. നാളത്തെ പ്രധാന വാർത്തകൾ. ഈ കയ്യിലെ കെമിസ്ട്രി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നുവെന്ന് സംശയമുള്ളതിനാൽ ഈ കെമിസ്ട്രി എക്സാം ഒന്നുകൂടി നടത്തണമെന്ന് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു.